നാട്ടിലുള്ള വേലത്തരം മുഴുവൻ ഒപ്പിച്ചു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അമേരിക്കയിൽ സുഖവാസത്തിലാണ് ബിഷപ്പ് കെ പി യോഹനാൻ എന്നാണ് കേൾക്കുന്നത്. എന്നാൽ പിടിച്ചു പിടിയാലെ ബിഷപ്പിനെ നാട്ടിലെത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ മേധാവി ബിഷപ്പ് യോഹനാനോട് വിട്ടുവീഴ്ച വേണ്ടെന്ന കടുത്ത നിലപാടിലാണ് അമിത്ഷായും. വരുന്നത് CBI ED സംയുക്ത അന്വേഷണമാണ്. കോടികളുടെ തിരുമറി നടത്തിയെന്ന കേസിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മേധാവി ബിഷപ്പ് കെ പി യോഹനാനെതിരായാണ് ശക്തമായ അന്വേഷണം. 30 ട്രസ്റ്റുകളിൽ ഭൂരിഭാഗവും കടലാസ് സ്ഥാപനങ്ങളാണെന്നും കള്ളപ്പണം വെളുപ്പിച്ചെന്നുമുള്ള ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണവും അനിവാര്യമായിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ അമേരിക്കയിലാണ് ബിഷപ്പ് കെ പി യോഹനാൻ എന്നാണ് പറയുന്നത്. നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ഇഡിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുന്ന സമീപനമാണ് കെ പി യോഹനാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഡിസംബറിൽ താൻ ഇന്ത്യയിൽ മടങ്ങിയെത്താമെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നുമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. മറ്റൊരു വൈദികൻ ഡാനിയൽ വർഗീസ് UK കടന്നിരുന്നു. ഡാനിയലിന് ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. കള്ളപ്പണം എത്തിച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അട്ടിമറിച്ചിട്ട് ആരും വിദേശത്തേക്ക് രക്ഷപ്പെടാമെന്നും ഒളിച്ചിരിക്കാമെന്നും കരുതേണ്ട. കെ പി യോഹനാന്റെ കേസിൽ യോഹനാന്റെ സമ്പത്ത് മുഴുവൻ ഇന്ത്യയിലുണ്ട്. അതിനാൽ തന്നെ നടപടിക്ക് വാളെടുത്ത കേന്ദ്ര സർക്കാർ വാൾ ഉറയിലിടില്ലെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് ചർച്ചിന്റെ PR സിജോ പന്തപ്പള്ളി വീഡിയോ ഇറക്കിയിരുന്നു. വരുന്ന വാർത്തകൾ വ്യാജമെന്ന് സൂചിപ്പിച്ചായിരുന്നു അത്. 67 ലക്ഷം പിടിച്ചെടുത്തത് പോലും ഈ വൈദികന്റെ കാറിൽ നിന്നുമായിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ 2 കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകൾ കണ്ടെടുത്തിരുന്നു. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്ത് നിന്നുമാണ് നോട്ടുകൾ കണ്ടെത്തിയത്. 1000 ന്റെയും 500 ന്റെയും നിരോധിച്ച നോട്ടുകളാണ് കണ്ടെത്തിയത്. ഇതുവരെ സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം 14.5 കോടി രൂപയും കള്ളപ്പണം ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടെ സഭയുടെ നേതൃത്വത്തിനെതിരെ വിശ്വാസികൾ രംഗത്ത് വന്നു. ബിലീവേഴ്സ് ചർച്ചിലെ വൈദികർ ചിലവിന് പണം ചോദിച്ചപ്പോൾ പശുവിനെയും ആടിനെയും വളർത്തി ജീവിക്കുവാൻ പറഞ്ഞവരാണ് ഇപ്പോഴുള്ള നേതൃത്വമെന്ന് ബിലീവേഴ്സ് ചർച്ച് സേവ് ഫോറം പറഞ്ഞു. അതേ ആളുകളുടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഡയറക്ടറേറ്റിലെ ബോർഡ് റൂമിൽ നിന്നാണ് കോടികളുടെ നോട്ടുകൾ പിടിച്ചത്. വൈദികന് മാസച്ചെലവിന് പണം ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഫാദർ സിജോ പന്തപ്പള്ളി എന്ന ബിലീവേഴ്സ് ചർച്ചിലെ PRIയുടെ കാറിൽ നിന്നാണ് 67 ലക്ഷം രൂപ കിട്ടിയത്. ഈ വൈദികന്റെ ഓഫീസിൽ സൂക്ഷിച്ച മറ്റൊരു കാറിന്റെ താക്കോലുണ്ടായിരുന്നു. ആ കാറിൽ നിന്നും 65 കോടിയാണ് കിട്ടിയത്. സഭയുടെ പണം മോഷ്ടിച്ച് സഭയുടെ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത സംഭവമാണ് എന്ന് ബിലീവേഴ്സ് ചർച്ച് സേഫ് ഫോറം പറഞ്ഞു. ഈ കള്ളപ്പണത്തിന് സഭ സമാധാനം പറയണമെന്നും അല്ലാത്തപക്ഷം പത്രസമ്മേളനങ്ങളും വെളിപ്പെടുത്തലുകളും രാജ്യതലസ്ഥാനത്തേക്ക് മാറ്റേണ്ടി വരുമെന്നും വിശ്വാസികളുടെ കൂട്ടായ്മയും പറയുന്നു. നിലവിലുള്ള നേതൃത്വത്തെ വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മ തള്ളിപ്പറഞ്ഞതോടെ സഭാ നേതൃത്വം എന്നാൽ വേരുകളും തായ്തടിയുമില്ലാത്ത വെറും ശിഖരങ്ങൾ മാത്രമായി എന്നും ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. സത്യം തെളിയിക്കാൻ ഏതറ്റം വരെ ജീവനുള്ള കാലത്തോളം പോകുവാൻ തയ്യാറായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ചുക്കാൻ പിടിക്കുന്നതെന്നും വിശ്വാസ സമൂഹ കൂട്ടായ്മ വ്യക്തമാക്കി. കെ പി യോഹനാൻ ഇന്ത്യയിൽ വന്നാൽ അറസ്റ്റിലാകുമോ എന്നും നിയമ നടപടി നേരിടേണ്ടി വരുമോ എന്നും യോഹനാൻ തന്നെ ഭയക്കുന്നു. അതിനാൽ 70 വയസ്സ് പിന്നിട്ട് അദ്ദേഹം അമേരിക്കയിൽ തന്നെ ഒളിവിൽ എന്ന വിധം കഴിയാനാണ് തീരുമാനമെങ്കിൽ കേസന്വേഷണം മറ്റൊരു കീറാമുട്ടിയാകും. അപ്പോൾ ആസ്തികൾ കണ്ടുകെട്ടുന്നതിലേക്കും കേന്ദ്ര സർക്കാർ നടപടി വന്നേക്കാം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.